കാരണഭൂതനായ സർവേശ്വരന്റെ തൃപ്പാദ കമലങ്ങളിൽ അനന്തകോടി സാഷ്ടാംഗ പ്രണവങ്ങൾ. ഭഗവാൻ കൃഷ്ണന്റെ പുണ്യദിനമായ അഷ്ടമിരോഹിണി നാളിൽ ഈ മകനും ഈ ഒരു ഭാഗ്യം എല്ലാ പ്രിയപ്പെട്ട അച്ഛനമ്മമാരുമായിട്ട് ഒത്തുചേർന്ന് ഈ നിമിഷം ഇവിടെ ഇരിക്കാൻ പറ്റിയത് തീർച്ചയായിട്ടും മുജന്മസുഹൃതമായി തന്നെ ഞാൻ കരുതുന്നു. മാത്രമല്ല എനിക്കും എൻ്റെ വിശേഷപ്പെട്ട ദിവസമാണെന്ന് എൻ്റെ പിറന്നാളാണ് ഇന്ന് ഈ ദിവസം. അപ്പോ എല്ലാ വർഷം എല്ലാ പിറന്നാളും അമ്മയുടെ അടുത്താണ്. വെളിക്കാവില് അമ്മയുടെ അടുത്ത് പോയി പ്രസംഗം ഈ സാഹചര്യം ഇതായതുകൊണ്ട് ഇങ്ങനെ ഒരു പുണ്യം ഈ പിറന്നാളിൽ എനിക്ക് ഭഗവാൻ തന്നെ തന്നു. മുമ്പും ഒരു പ്രാവശ്യം സനീഷേട്ടൻ എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അവരെ എല്ലാ അച്ഛനമ്മമാരെയും കണ്ടിരുന്നു. ഒരു നമ്മള് പരിപാടിയായിട്ട് നടത്തിയതല്ല, നമ്മളെല്ലാവരും ഒരുമിച്ച് നാമം ചൊല്ലിയത് എന്നാണ്. ഒരുപാട് ഒരുപാട് സന്തോഷം. വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവരെയും കാണാനും പ്രത്യേകിച്ച് എന്റെ ഈ ഒരു വിശേഷ ദിവസം എല്ലാ അച്ഛനമ്മമാരുമായിട്ട് ചെലവഴിക്കാൻ പറ്റിയത് അതാണ് എന്റെ ഭാഗ്യമായി ഞാൻ കരുതുന്നത്. മറ്റെല്ലാവരും ഒരു പക്ഷെ പിറന്നാളിന് കേക്ക് മുറിച്ചു വീടുകളിലിരുന്നു മറ്റ് ബാഹ്യമായിട്ടുള്ള ആഘോഷങ്ങളിൽ ഏർപ്പെടുമ്പോൾ തികച്ചും വ്യത്യസ്തമായിട്ട് ഇങ്ങനെ എല്ലാവരുമായി ഒത്തുകൂടാൻ പറ്റിയത് തീർച്ചയായിട്ടും എൻ്റെ ഒരു പുണ്യമായി കരുതുന്നു. അപ്പോ ഇന്ന് ഭഗവാന്റെ ജന്മദിനമാണ്. കഴിഞ്ഞ 2018 അമ്മ പണിക്കാരുടെ അമ്മ നമുക്ക് തന്ന സന്ദേശം ആദ്യമായി എല്ലാവരും പങ്കുവയ്ക്കാം. ഭഗവാനെ ഹൃദയത്തോട് ചേർത്ത് മുന്നോട്ട് നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിബന്ധങ്ങളും വഴിമാറട്ടെ. ജനന മരണങ്ങളില്ലാത്ത സർവേശ്വരൻ ഒരു മനുഷ്യ ശിശുവായി മധുരയിൽ വന്നു പിറന്ന പുണ്യദിനമാണ് അഷ്ടമിരോഹിണി. ഭഗവാൻ അവതരിക്കുന്ന സമയത്ത് ചുറ്റും പ്രകാശം പരന്നു, ദിക്കുകൾ തെളിഞ്ഞു, മനുഷ്യ മനസ്സുകൾ പ്രസന്നമായി, ചെടികളും വൃക്ഷങ്ങളും പുഷ്പിച്ചു, വസുദേവനുടെ കാലുകളിലെ ചങ്ങല കെട്ടുകൾ താനേ അഴിഞ്ഞു, തടവറയുടെ കവാടങ്ങൾ തുറന്നു, ഉണ്ണിക്കണ്ണലുമായി മുന്നോട്ട് നടന്ന വസുദേവർക്കു വേണ്ടി യമുനാ നദി വഴിമാറി കൊടുത്തു എന്നെല്ലാമാണ് മാശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നത്. ഭഗവാൻ അവതരിക്കുമ്പോൾ ബാഹ്യമായ മാറ്റങ്ങളോടൊപ്പം നമ്മുടെ ഉള്ളിലും ജ്ഞാനത്തിന്റെ പ്രകാശം പരക്കുകയാണ്. വസുദേവനെ പോലെ ഭഗവാനെ ഹൃദയത്തോട് ചേർത്ത് മുന്നോട്ട് നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിബന്ധങ്ങളും വഴിമാറിത്തരും, നമ്മൾ ലക്ഷ്യം പ്രാപിക്കും. ഭക്തരെ ആനന്ദിപ്പിക്കുക, ധർമ്മത്തെ പരിപാലിക്കുക, കാലോചിതമായ ധർമ്മത്തെ വ്യക്തമാക്കുക, സമൂഹത്തിന്റെ ആത്മീയ ഉന്നതിക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകുക, സംസ്കാരത്തെ എല്ലാ രീതിയിലും പോഷിപ്പിക്കുക, ഭാവി തലമുറയ്ക്ക് ഭജിക്കാൻ യോഗ്യമായ ദിവ്യ ലീലകളാടുക
ഈശ്വരാവതാരത്തിന്റെ ധർമ്മം. ഇതെല്ലാം അതുല്യമായ രീതിയിൽ ഭഗവാൻ നിർവഹിച്ചു. ഒരിക്കലും നഷ്ടപ്പെടാത്ത പ്രസാദമധുരമായ ഭാവം, വൈവിധ്യമാർന്ന കർമ്മരംഗങ്ങൾ, ഒന്നിലും ബന്ധിക്കാത്ത നിസ്സംഗത, ഇവയാണ് ശ്രീകൃഷ്ണ ജീവിതത്തിന്റെ പ്രത്യേകതകൾ. പല പല വേഷങ്ങൾ ഭംഗിയായി ആടുന്ന ഒരു നടനെ പോലെ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ ലോക ജീവിതത്തെ ഒരു നടന വേദിയാക്കി അനായാസമായി ഓരോ വേഷവും അണിഞ്ഞു, അനായാസമായി തന്നെ അവ അഴിച്ചു വെക്കുകയും ചെയ്തു, ഒന്നിലും ബന്ധിച്ചില്ല. എന്നാൽ എല്ലാത്തിനെയും മനോഹരമാക്കി. മനസ്സിനെ പൂർണമായി അതിജീവിക്കുമ്പോഴാണ് പൂർണത കൈവരിക്കുന്നത്. ശ്രീകൃഷ്ണൻ അതിന് കഴിഞ്ഞു. അതാണ് അവിടുത്തെ പൂർണാവതാരം എന്ന് പറയുന്നത്. ഒരു മുറിയിൽ നിന്നും മറ്റൊരു മുറിയിലേക്ക് പോകുന്ന ലാഘവത്തോടെ, ഒരു സാഹചര്യത്തിൽ നിന്നും മറ്റൊരു സാഹചര്യത്തിലേക്ക് പുഞ്ചിരി കൊണ്ട് അവിടുന്ന് നീങ്ങി. കാറ്റ് എല്ലായിടത്തും കടന്നു ചെല്ലും, എന്നാൽ ഒരിടത്തും തന്നെ നിൽക്കുകയില്ല. കാറ്റ് എല്ലാവരെയും തഴുകി തലോടും, എന്നാൽ ആർക്കും കെട്ടിയിടാൻ കഴിയില്ല. അതുപോലെയായിരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ. ശ്രുതിയും താളവും ലയവും ഒത്തുചേർന്ന ഒരു മധുര സങ്കീർത്തനമായിരുന്നു അവിടുത്തെ ജീവിതം. ശ്രീകൃഷ്ണന്റെ ജീവിതത്തിന്റെ സമഗ്രത അവിടുത്തെ ഉപദേശങ്ങളിലും കാണാം. ജീവിതത്തിന്റെ ഏതു മേഖലയിൽ പെട്ടവർക്കും ഭൗതികമായും ആത്മീയമായും പുരോഗമിക്കാനുള്ള വഴികൾ അവിടുന്ന് കാട്ടിത്തരും. ഭഗവാനാകുന്ന പ്രേമസൂര്യൻ സദാ ജ്വലിച്ചുകൊണ്ടിരിക്കും. വീടിന്റെ ജനലുകളും വാതിലുകളും കൊട്ടിയടച്ച് വീട്ടിനകത്തിരുന്നാൽ ആ പ്രേമപ്രകാശം എങ്ങനെ നമുക്ക് അനുഭവിക്കാൻ കഴിയും? അഹങ്കാരമാകുന്ന കവാടങ്ങൾ തുറന്ന് നാം പുറത്തേക്ക് വരണം. അപ്പോൾ ശ്രീകൃഷ്ണ പ്രേമത്തിന്റെ മാധുര്യവും കുളിർമയും അനുഭവിക്കാൻ സാധിക്കും. ആ പ്രേമത്തിലേക്ക് എല്ലാ മക്കളുടെയും ഹൃദയ കവാടങ്ങൾ തുറക്കുവാൻ അമ്മ പരമാത്മാവിൽ അർപ്പിക്കും. ഇതായിരുന്നു അമ്മ നമുക്ക് തന്ന 2018 തന്ന സന്ദേശം.